നമസ്കാരം ഈ സൈക്കോ കൊലപാതകികളെക്കുറിച്ചും സൈക്കോ കുറ്റവാളികളെക്കുറിച്ചും ഒക്കെ അതായത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സാമൂഹ്യ വിരുദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ സൈക്കോ നമ്മുടെ നാട്ടിൽ അവർ കുറവാണ് പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള സൈക്കോ കൊലപാതകികളും സൈക്കോ മോഷ്ടാക്കളും സൈക്കോ കുറ്റവാളികളും ഒക്കെയുണ്ട് അതിനെക്കുറിച്ച് വിശദമായ ഒരു വാർത്ത തത്വമി ന്യൂസ് കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തിരുന്നു ഇതിപ്പോൾ കേരളത്തിലുള്ള ഒരു സൈക്കോ എന്ന് പറയാമോ എന്നറിയില്ല ഇതെന്ത് മാനസികാവസ്ഥയാണെന്ന് അറിയില്ല അതായത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങി നിൽക്കുക ഇവിടെ പലതരത്തിലുള്ള മാനസികാവസ്ഥകളിൽ കുറ്റകൃത്യങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്യുന്നവരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ട്രെയിനിലൊക്കെ അശ്ലീല ചിത്രങ്ങൾ വരച്ചു വെക്കുക അതുപോലെ തന്നെ അസഭ്യ പ്രയോഗങ്ങൾ എഴുതി വെക്കുക അതുപോലെ സ്ത്രീകളുടെ നമ്പർ ട്രെയിനിൽ എഴുതി വെക്കുക അതുപോലെ ഈ പൊതു ടോയ്ലറ്റുകളിലൊക്കെ തന്നെ വളരെ മോശമായ ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ എഴുതി വെക്കുക പിന്നെ സ്ത്രീകൾ കാണുകയെ ആഭാസമായി മോശമായി വസ്ത്രം ധരിച്ച് നടക്കുക അതുപോലെ ഒരുപാട് സൈക്കോ ഇനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും സാമൂഹ്യ ദ്രോഹം തന്നെയാണ് ഇത് കുറ്റകൃത്യം തന്നെയാണ് ഇവർക്കെതിരെ ഈ ശിക്ഷാ നടപടിയോട് കൂടി തന്നെ ഇവർക്ക് കൗൺസിലിംഗും അതുപോലെ ചികിത്സയും ഒക്കെ നൽകണം എന്നുള്ളതാണ് പൊതുജനപക്ഷം ഇതാ ഒരു വ്യക്തിയുടെ കാര്യമാണ് പതിവായി സ്ത്രീകൾക്ക് നേരെ നഗ്നത പ്രദർശിപ്പിക്കുകയും അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വിവരമാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത് മീന്തലക്കര പൂത്തിരിക്കാട്ടുമലയിൽ ജോൺ ചാക്കോ എന്ന ഒരു വ്യക്തിയാണ് അറസ്റ്റിലായത് ഒരു വയസ്സായ വ്യക്തിയുടേതടക്കം മൂന്ന് വീടുകൾ ഇയാൾ തകർത്തു അതുപോലെ തന്നെ ഇയാൾ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു രാത്രി മുഴുവൻ മീന്തലക്കര പൂത്തിരിക്കാട്ട് പ്രദേശത്താകെ ഭീതി പരത്തിയ ഈ ജോൺ ചാക്കോ എന്ന വ്യക്തി നാട്ടുകാർ പിടിച്ചുകൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നാട്ടുകാർ ഇതിനു മുൻപും പലതരത്തിൽ ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ സ്ത്രീകളൊക്കെ തന്നെ പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുല്ലശ്ശേരി മലയിൽ ശ്രീധരന്റെ അടക്കം മൂന്ന് വീടുകൾ ഇയാൾ ആക്രമിച്ചു വീടിന് പിൻവശത്തുള്ള വീടാണ് ആദ്യം തകർത്തത് വീടിന്റെ ജനൽ ചില്ലുകൾ ഇരുമ്പൂടിയും കല്ലും ഉപയോഗിച്ച് തകർക്കുകയും അവിടെ ഗ്രഹനാഥനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളെ കമ്പിവടി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയതോടെ ഇയാൾ വീടിനുള്ളിൽ കയറി കഥകടക്കുകയും പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ ഇയാളെ പിടികൂടുകയുമായിരുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ പേടി സ്വപ്നമാണ് ആ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും വഴി നടക്കാനാവാത്ത സ്ഥിതിയാണ് ഇയാളെ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്ത്രീകൾക്കെതിരെ തുണി പൊക്കി കാണിക്കുക നഗ്നത പ്രദർശിപ്പിക്കുക അസഭ്യം പറയുക ചൂടുവെള്ളം കോരിയൊഴിക്കുക അലക്കാനിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അലക്കിയിട്ടിരിക്കുന്ന അടിവസ്ത്രങ്ങൾ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവുക അങ്ങനെ നിരവധി സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ജോൺ ചാക്കോ എന്ന വ്യക്തി കാലങ്ങളായി ആ പ്രദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത് ഒരു മാനസിക രോഗത്തിന്റെ അവസ്ഥയാണ് എന്നുള്ളത് വാസ്തവം തന്നെ പക്ഷേ ഈ ഒരു മാനസികാവസ്ഥയിൽ പ്രകടിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ക്രൈമുകൾ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ചികിത്സാ രീതി ശിക്ഷാ നടപടിക്കൊപ്പം തന്നെ ഒരു ചികിത്സാ രീതി കൂടി ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ അതായത് ഒരുതരം പ്രത്യേക മാനസികാവസ്ഥ ഒരുതരം ലൈംഗികമായ അല്ലെങ്കിൽ ഒരുതരം പ്രത്യേക ഫ്രസ്ട്രേഷൻ മാനസികമായ ഫ്രസ്ട്രേഷനുകൾ അനുഭവിക്കുന്നവരാണോ ഈ കൂട്ടർ ഇത്തരത്തിലുള്ള ഇത് സാമൂഹ്യ വിരുദ്ധത തന്നെയാണ് പല നമ്മൾ ബസ് സ്റ്റോപ്പുകളിലും മതിലുകളിലും ഒക്കെ കണ്ടിട്ടില്ലേ ഇത്തരം വിക്രിയകൾ അതിൻ്റെ കുറച്ചുകൂടി കൂടിയ ഇനമാണിത് സ്ത്രീകൾ പോകുന്ന വഴിക്ക് നഗ്നത പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുളിക്കടവിലൊക്കെ നഗ്നമായി നിൽക്കുക അതുപോലെ തീവണ്ടികളിലും ബസ്സുകളിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുക സ്ത്രീകളോടൊപ്പം മര്യാദയായി പെരുമാറുക അസഭ്യം പറയുക അതുപോലെ തന്നെ ഏത് സ്ത്രീകളെ കണ്ടാലും മോശം കമൻ്റ് അടിക്കുക ഇതൊക്കെ തന്നെ ഒരു മാനസികാവസ്ഥയുടെ കൂടി പ്രശ്നമാണ് ഈ ജോൺ ചാക്കോ പോലുള്ള ആളുകൾ നിരവധിയുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ അപ്പോൾ ഇത്തരക്കാർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അയാൾക്ക് മാനസികമായ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നാട്ടുകാരൊക്കെ പറയും നല്ല അടിയുടെ കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വരുന്നു ഒരാൾ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ എന്നും വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്തും ഇയാൾ വരുന്നത് അർത്ഥമഗ്നനായിട്ടാണ് അതായത് മുണ്ട് മാത്രം എടുത്തുകൊണ്ടാണ് വരുന്നത് അയാളുടെ വീട് അവിടെ അടുത്തെവിടെയുമാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ആ കടയുടമ വിലക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിട്ടാൽ മതി അല്ലെങ്കിൽ വസ്ത്രം ധരിച്ച് വരണം പിന്നെ വന്നാൽ ഉടനെ സാധനമൊന്നും വാങ്ങാതെ ഈ പെൺകുട്ടിയുടെ അടുത്ത് മാത്രം പോയി നിൽക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു ഇയാൾ അതിക്രൂരമായി ആ ഒരു കടയുടമയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അവസാനം നാട്ടുകാർ പിടിച്ച് ഇയാളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ പെൺകുട്ടി നടന്നു പോകുന്ന വഴിയിലേക്ക് ഇയാൾ എത്തുകയും ഈ പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോ ഓടിക്കുന്ന കുറേ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് നല്ല അസ്സലായി കൈകാര്യം ചെയ്ത് അവിടെ ഒരു തോട്ടിലേക്ക് ഇയാളെ വലിച്ചെറിഞ്ഞു സത്യം പറഞ്ഞാൽ അതോടുകൂടി ഇയാൾ നന്നായി എന്ന് വേണം പറയാൻ ആ സുഹൃത്ത് പറഞ്ഞതാണ് അതിൽ പിന്നെ ഇയാൾ വളരെ ഡീസന്റ് ആണ് ഇയാൾക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി ആശുപത്രിയിലൊക്കെ പോയി പോലീസ് കേസൊക്കെ ആയി അത് വേറെ കാര്യം എന്നാലും ഈ അടി കിട്ടിയതോടുകൂടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മർദ്ദനമേറ്റതോടുകൂടി ഇയാൾ നന്നായി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇവരെ മർദ്ദിക്കണം എന്നല്ല ഇത് നിയമപരമായി നീങ്ങുന്നതിനൊപ്പം ഇത് ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം പിന്നീട് ഇയാളെ ഏതോ ഒരു ചികിത്സകൻ്റെ മനോരോഗ ചികിത്സാ വിദഗ്ധൻ്റെ അടുത്ത് കാണിച്ചു എന്നാണ്
അറിയാൻ കഴിയുന്നത് ഏതാ ഞാൻ പറഞ്ഞ വ്യക്തിയുടെ. അപ്പോൾ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നാട്ടുംപുറങ്ങളിലൊക്കെ ധാരാളം പേർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ്, സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവർ, അല്ലെങ്കിൽ സമൂഹത്തിന് ശല്യമുണ്ടാക്കുന്നവർ തന്നെയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അപ്പോൾ ഇവരെ കൈകാര്യം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒരു മാതൃയുണ്ട്. നമ്മുടെ സർക്കാരോ അധികാരങ്ങളോ അധികാരവർഗ്ഗങ്ങളോ ഒന്നും ഇത്തരത്തിലുള്ള പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ തന്നെയില്ല, ചിന്തിക്കാതെ തന്നെയില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു കേസ് വരും, കേസാക്കും, എഴുതി തള്ളും, അല്ലെങ്കിൽ ഇയാളെ ജയിലിലിടും, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യും, 6 മാസത്തെ തടവിന് ശിക്ഷിക്കും, ഇയാൾ വീണ്ടും വന്ന് ഈ പണി തന്നെ തുടങ്ങുകയും ചെയ്യും. ഇതൊക്കെ ഒരു മാനസികാവസ്ഥയുടെയും കൂടി പ്രശ്നങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ഒക്കെ വേണം. ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അത് വേണ്ട രീതിയിൽ പരിഹരിക്കാനും ഒക്കെ ആണല്ലോ ഇവിടെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.